കേരളവർമ്മ കോളേജിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ മന്ത്രി ആർ ബിന്ദു ഇടപെട്ടു എന്നാരോപിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. ആദ്യം മന്ത്രി ആർ ബിന്ദുവിന്റെ വസതിയിലേക്കായിരുന്നു പ്രതിഷേധം നടന്നത്. അവിടെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, ലാത്തി വീശി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. രണ്ട് പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. നസിയ മുണ്ടപ്പള്ളി അതുപോലെ അഭിജിത്ത് എന്നീ രണ്ട് പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. എന്നാൽ അഭിജിത്ത് ഈ ഉപരോധം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. അഭിജിത്തിനെ നടു റോഡിൽ പോലീസ് തല്ലിച്ചതച്ചു, ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി എന്നാണ് കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ ആരോപിക്കുന്നത്. അതിനുശേഷം നഗരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഈ പ്രതിഷേധം വ്യാപിച്ചു. പാളയത്ത് വലിയ തോതിൽ സംഘർഷമുണ്ടായത് നമ്മൾ കണ്ടു. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വാഹനം അവിടെ തടഞ്ഞു. ഇടയ്ക്ക് വിൻസെന്റ് എം എൽ എ സ്ഥലത്തേക്ക് എത്തി പ്രവർത്തകരുമായി സംസാരിച്ചു. ഇതാണോ പിണറായി വിജയന്റെ കേരളം എന്നാണ് വിൻസെന്റ് ചോദിച്ചത്. കമലേഷ് കൂടിയുണ്ട്. കമലേഷ്, മന്ത്രിമാർക്കെതിരായ പ്രതിഷേധം പുതിയ കാര്യമല്ല, പലപ്പോഴും അത് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇത്ര വലിയൊരു പോലീസ് നടപടിയിലേക്ക് പോകേണ്ട എന്ത് സാഹചര്യമെന്നാണ് ഇപ്പോൾ വിൻസെന്റ് എം എൽ എ ചോദിച്ചത്? അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഈ പോലീസിന്റെ അതിരുവിട്ട ഇടപെടലാണ് ഇന്നത്തെ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ കാരണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെ പ്രധാനമായും ആരോപിക്കുന്നത്, കെ എസ് സിയും ഒക്കെ ആരോപിക്കുന്നത്. ഈ സാധാരണഗതിയിൽ ഒരു മാർച്ച് നടന്ന സമയത്ത് പോലീസിന്റെ നടപടി ഉണ്ടാകുന്നു, മന്ത്രിയുടെ വീടിന്റെ അടുത്തതിന് മുമ്പ് തന്നെ മാർച്ച് ബാരിക്കേഡ് തടയും, പിന്നീട് ഏറ്റുമുട്ടും, പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോയ പ്രവർത്തകരെ നോക്കി തെരഞ്ഞു പിടിക്കുക എന്നുള്ള ആക്ഷേപമാണ് ഇവിടെ പോലീസിനെതിരെ കെ എസ് യു പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പരാതിയും അതിലാണ് കൂടുതൽ സ്ഥലത്തേക്ക് ഇപ്പോൾ ആ സംഘർഷം വ്യാപിക്കാനും ഒക്കെ ഉണ്ടായ പ്രധാനപ്പെട്ട കാരണം. എന്നാലും ഈ വിഷയം വലിയ രീതിയിൽ സജീവമാക്കി തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കമലേഷ് പറയുന്നത്. അരുൺ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം അവിടെ? കാര്യമായി തന്നെ അയവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സംഭവ സ്ഥലത്ത് പ്രവർത്തകർ ഉണ്ടെങ്കിലും പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലോ സംഘർഷമൊന്നുമില്ല. ഇപ്പോൾ വലിയ തോതിലുള്ള സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. അല്പം മുമ്പ് ഈ പാളയത്ത് സമരം നടന്ന് വീണ്ടും ഒരു വലിയ സമരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഡി സി സി ഓഫീസിലേക്ക് പോവുകയായിരുന്ന അഭിജിത്തിനെ പോലീസ് നടു റോഡിലിട്ട് മർദ്ദിച്ചു. അതിനുശേഷം വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകാനായി ശ്രമിച്ചു. അപ്പോഴാണ് ഒരു വിഭാഗം കെ എസ് യു പ്രവർത്തകരെത്തി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പോലീസ് വാഹനം തടഞ്ഞ് ആ താക്കോൽ ഉരുവാങ്ങുകയും ആ വാഹനത്തിൽ നിന്നും അഭിജിത്തിനെ പുറത്തിറക്കിയത് ഓട്ടോയിൽ കയറ്റി. ആ ഓട്ടോയിൽ നിന്നും വീണ്ടും പോലീസ് അഭിജിത്തിനെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഏറെ നേരമാണ് സംഘർഷമുണ്ടായത്. ഇപ്പോൾ 4 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്, 2 പേർ പരിക്കേറ്റ് ആശുപത്രിയിലുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും പ്രവർത്തകർ ഉണ്ടെങ്കിലും ഇപ്പോൾ സംഘർഷത്തിലെ വലിയ തോതിലുള്ള അയവ് വന്നിട്ടുണ്ട്. പോലീസോ പ്രവർത്തകരോ ഇപ്പോഴും പാളയത്തു നിന്നും തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല.